ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഋതുസ് മാജിക് സെൻസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. അത് കോഫി ഐസ്ക്രീമാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് കോഫി പൗഡർ ഡയറക്റ്റ് പാലിലോട്ട് ഇട്ടിട്ടുള്ള ഐസ്ക്രീമൊന്നുമല്ല, ഞാൻ വ്യത്യസ്ത രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടാണുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോഫി ഉണ്ടല്ലോ, ഡാൽഗണ കോഫി, അതിൻ്റെ ആ ഒരു ക്രീമി ടെക്സ്ചർ എടുത്തിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാൻ വേണ്ടി. നിങ്ങൾ ഈ കാണുന്ന പോലെ നല്ല ആൾ, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ കാണാം, പിന്നെ പ്രിപ്പറേഷനും എങ്ങനെയാണെന്നൊക്കെ കാണാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് പോയിട്ട് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അതേകൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മൊബൈലിലോട്ടേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സാവാണ്ട് എൻ്റെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാനും പറ്റും. സോ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഐസ്ക്രീം ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ കോഫി ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ഞാൻ ഒരു 1 teaspoonഓളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആ ക്രീമി ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഞാനിവിടെ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു ടീസ്പൂൺ സെയിം അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. 1 teaspoon ഷുഗർ ഇടുകയാണ്. പിന്നെ അതേപോലെ തന്നെ 1 teaspoonഓളം ഹോട്ട് വാട്ടറാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ആകും, ഇല്ലാത്തവർക്ക് ഇങ്ങനെ കൈയോട് ചെയ്താൽ മതി. പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. നല്ലോണം ക്രീമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി, ഇനിയും നന്നായിട്ട് ആവണം. അപ്പോഴാണ് നല്ലൊരു ക്രീമായിട്ട് ഒരു കളറ് നല്ല വ്യത്യാസം വരും. അപ്പോൾ ഇതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല ടെക്സ്ചർ തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. കളറും തന്നെ നല്ല മാറ്റമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്താൽ എനിക്കിപ്പോൾ ഒരു 15 മിനിറ്റ് എടുത്തില്ല ഇത്രയും ആവാൻ. അത് അപ്പോൾ കോഫി ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസ്ക്രീം എങ്ങനെ ആക്കണ്ടതെന്നും കൂടെ നോക്കാം. ഞാൻ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 1/2 ലിറ്ററിൻ്റെ മിൽമ പാക്കറ്റ് ഉണ്ടല്ലോ, ആ 1/2 ലിറ്ററിൽ പകുതി മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അതായത് 250 ml ഒഴിച്ചു. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മധുരം വേണമല്ലോ. അപ്പം ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂണാണ്, 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയും മതി. അപ്പോൾ ഇനി ഇപ്പം ഈ ഐസ്ക്രീം ടെക്സ്റ്റിൻ്റെ ഞാൻ എടുക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി 1.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അത് ഞാൻ കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കട്ട കെട്ടാണ്ടിരിക്കാനാണ്, ഡയറക്റ്റ് ഇടുമ്പോൾ കട്ടവാകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാലെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഒഴിച്ചത്. എന്നിട്ട് അമ്മിനി കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കൈ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് അടിയിൽ കട്ട പിടിക്കും, പിന്നെ നമുക്ക് ഐസ്ക്രീം കഴിക്കുമ്പോൾ അത് തന്നെ കടിക്കേണ്ടി വരും. അപ്പോൾ അതൊഴിവാക്കണം. അപ്പോൾ നിങ്ങളെപ്പോഴും പാലിൽ ആദ്യം ഡയറക്റ്റ് ഒഴിക്കരുത്, കുറച്ചെടുത്തിട്ട് മിക്സാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
അങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് വരുമ്പോൾ ദേ ഈ ഒരു പരുവത്തിലോട്ട് വരും, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഗോതമ്പ് കാച്ചിയത് നന്നായിട്ട് ചൂടാറി നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ഞാനൊരു ജാറിലോട്ടേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം, ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും, അത് സാരല്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യേണ്ടതാണ്. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുക്കുന്നൊന്നുമില്ല, ചെറിയൊരു പീസ് മാത്രമേ ഇതിലോട്ടേക്ക് വീണിട്ടുള്ളൂ, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ ആ ഡാൽഗോണ ക്രീം ഉണ്ടല്ലോ, നമ്മളെ കോഫി ക്രീം, അത് ഇതിലോട്ടേക്ക് ഇതേപോലെ ഈ ടൈമിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ കോഫി പൗഡർ ഡയറക്റ്റ് പാലിലിട്ടിട്ട് തിളപ്പിക്കായിരുന്നു, പക്ഷേ അത് ഒരു ടേസ്റ്റ് വേറെയാണ്, ഈ ക്രീം ആക്കിയിട്ടുള്ള ടേസ്റ്റും വേറെയാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. ഇനി ഇപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താം. ദേ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഇത് ഈ ഒരു പരുവമാണ് വന്നിട്ടുള്ളത്, കളറൊക്കെ മാറി നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിപ്പം ഒരു ടിഫിൻ ബോക്സാണ് എടുത്തിട്ടുള്ളത്, അതിലോട്ടേക്ക് അതിന് മൂടിയുള്ളൊരു സംഭവം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊന്നും വേണ്ട, 2 മുതൽ 3 മണിക്കൂർ വരെ ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി, കവർ ചെയ്യണം. ഇല്ലാന്നാണെങ്കിൽ മേലെയൊക്കെ ഇത് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. നമ്മൾ പുറത്തു നിന്ന് കഴിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ്, അതേ ടേസ്റ്റും തന്നെയാണ് ഈ ഒരു ഹോം മെയ്ഡ് ഐസ്ക്രീമിനുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ദേ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ശരിക്കും നല്ല ആ പുറത്തു നിന്ന് കഴിക്കുന്ന അതേ ഒരു ഫോമിൽ തന്നെ എൻ്റെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ സ്കൂപ്പ് ചെയ്യുമ്പോൾ അതേ ഒരു ഫോമിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കോഫിയുടെ ഒരു ടേസ്റ്റ് അല്ല, ഒരു ക്രീമി ഐസ്ക്രീം തന്നെ പറയാം, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ അത് ആ ഒരു കോഫി നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ക്രീമായിട്ട് എടുത്തത് കൊണ്ടാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് മീ ഹൃദയ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ എവറി വൺ.